Hi friends, assalamu alaikum. Welcome back to Rizaz World. In the Ramanitala, the Strigal Kraman the Tita Arthavan Ganaranda. In the Vesa Masangalola and the Indanaka, the Pole, Arthavan Masangalola and the Indanisham, Arthavan Mundayala, Amid the Rectus Ravan Kana, Anganaka, Strigal Kana Pedaranda. Up our other Masangalolam Illadi in the Pin and Down Barani, Prashnakalaka were another. Up other Tadayana Pina the Pole, Avisi and a Vital Adinu Editis and a കാര്യങ്ങളോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ആർത്തവ ടൈമിൽ ഉണ്ടാകുന്ന വേദനകൾ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ആ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ക്രമം തെറ്റിയ ആർത്തവം മാസങ്ങളോളം തീരെ ആർത്തവം ഇല്ലാതിരിക്കുക ചിലപ്പോൾ ഒന്നര രണ്ട് മാസം വരെ ഒരു സൂചനയും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ആർത്തവം ഉണ്ടാവുക അപ്പോൾ അമിതമായി രക്തസ്രാവം കാണപ്പെടുക അത് നീണ്ടു നിൽക്കുക ചിലപ്പോൾ അല്പമായി മാത്രം രക്തം വരിക ഇത്തരം അവസ്ഥകൾ ഗൗരവമായി കാണേണ്ടതാണ് 21 മുതൽ 35 വരെ അതായത് 28 ദിവസമാണ് ആർത്തവചക്രത്തിൻ്റെ കണക്ക് ആർത്തവം ആരംഭിച്ച് 1 ദിവസം മുതലാണ് ഈ കണക്ക് കൃത്യമായി രക്തസ്രാവം ഉണ്ടായിരുന്നെങ്കിൽ അത് കാര്യമായി പ്രശ്നമാക്കിക്കൊണ്ട് ചികിത്സ തേടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ടാവുക ക്രമരഹിതമായ ആർത്തവത്തോടൊപ്പം അമിത രോമ വളർച്ച മുഖക്കുരു മുഖത്തും കഴുത്തിലും കറുത്ത പാടുകൾ മുടികൊഴിച്ചിൽ എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാം ആഹാരശീലങ്ങളും അമിതമായി വ്യായാമം ചെയ്യുന്നതും ഒക്കെ ക്രമം തെറ്റിയ ആർത്തവത്തിന് കാരണമാകാറുണ്ട് പ്രോട്ടീൻ ആൻറ്റി ഓക്സിഡേറ്റുകൾ ഇവയൊക്കെ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അമിതവണ്ണമുള്ളവർ കലോറി കുറഞ്ഞ ഭക്ഷണം ശീലമാക്കണം ക്രമം തെറ്റിയുള്ള ആർത്തവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം 1 തൈറോയിഡ് പ്രശ്നങ്ങൾ 2 പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം 3 മുലയൂട്ടൽ 4 എൻഡോമെട്രിയോസിസ് 5 അമിതവണ്ണം 6 പിരിമുറുക്കം 7 സെർവിക്കൽ എൻഡോമെട്രിയൽ ക്യാൻസർ ഇതൊക്കെയാണ് ക്രമം തെറ്റി വരുന്ന ആർത്തവത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ നോക്കാം എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ അത് ചെയ്യേണ്ടത് എന്ന് നോക്കാം ക്രമരഹിതമായ ആർത്തവ ദിനങ്ങൾ മിക്കവാറും പെൺകുട്ടികളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ഒന്നാണ് എങ്കിൽ അതിനെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്ന ഫലപ്രദമായ വീട്ടുവൈദ്യങ്ങൾ ഞാൻ പറയാം ഈ സ്ത്രീകളിലും ആർത്തവത്തിൻ്റെ ദിനങ്ങൾ വലിയ രീതിയിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാധാരണ ഒരു ആർത്തവചക്രത്തിൻ്റെ ദൈർഘ്യം 28 ദിവസമാണ് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് തൻ്റെ ആർത്തവം 28 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നു എന്നാൽ ചില സ്ത്രീകളിൽ മാത്രം പക്ഷേ അത് ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കഴിഞ്ഞ ശേഷമാണ് കടന്നു വരാറുള്ളത് ഇവയെ ക്രമരഹിതമായ കാലഘട്ടങ്ങൾ എന്നറിയപ്പെടുന്നു പലപ്പോഴും ഇത് ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായി മാറുന്നുണ്ട് ക്രമരഹിതമായ ആർത്തവം ഇന്ന് ഒട്ടുമിക്ക സ്ത്രീകളിലും ഏറ്റവും സാധാരണയായി അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദ സാഹചര്യങ്ങൾ ജീവിതശൈലി മാറ്റങ്ങൾ ശരീരഭാരം കുറയൽ അല്ലെങ്കിൽ വർദ്ധനവ് ഹോർമോൺ അസന്തുലിതാവസ്ഥ മദ്യപാനം തുടങ്ങിയ ഘട്ടങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ക്രമരഹിതമായ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന കാരണമാണെന്ന് പറയാം മധ്യവയസ്സ് കഴിഞ്ഞ് ആർത്തവ വിരാമം അടുത്തെത്തിയ സ്ത്രീകളിൽ ഇത്തരത്തിൽ ക്രമരഹിതമായ മാസമുറകൾ ഉണ്ടാവുന്നത് സാധാരണയാണ് എന്നാൽ 19-20 വയസ്സുള്ള പെൺകുട്ടികൾക്കും തൻ്റെ 30കളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ ഇത്തരത്തിൽ ക്രമം തെറ്റിയ ആർത്തവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് വേണ്ട ശ്രദ്ധ നൽകിക്കൊണ്ട് ഇത് ഒഴിവാക്കാനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ക്രമരഹിതമായ വന്നെത്തുന്ന ആർത്തവങ്ങളെ ഒഴിവാക്കാനായി ചില വീട്ടുവൈദ്യങ്ങൾ കഴിവുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം 1 പഴുക്കാത്ത പപ്പായ കഴിക്കുക ഗർഭപാത്രത്തിലെ പേശി നാരുകളെ ചുരുക്കാൻ സഹായിച്ചുകൊണ്ട് മാസമുറ നിയന്ത്രിക്കുന്നതിനായി അധികം പഴുത്തിട്ടില്ലാത്ത പച്ച പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പഴുക്കാത്ത പപ്പായ ജ്യൂസ് അടിച്ച് കുറച്ച് മാസത്തേക്ക് പതിവായി കഴിക്കുന്നത് ശീലമാക്കുക ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒഴുക്കിനെ സഹായിച്ചുകൊണ്ട് ശരീരവണ്ണം കുറയുന്ന കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ
നിങ്ങളുടെ ആർത്തവം വന്നെത്തുന്ന ദിവസങ്ങളിൽ പപ്പായ ജ്യൂസ് കഴിക്കാൻ പാടുള്ളതല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കണം. ആർത്തവ സമയം ഉള്ള സമയത്ത് പപ്പായ ജ്യൂസ് കഴിക്കരുത്, കാരണം അപ്പോൾ നമുക്ക് രക്തം കൂടുതലായിട്ട് വരാനായിട്ട് തുടങ്ങും. രണ്ടാണ് മഞ്ഞൾ. മഞ്ഞൾ എന്നത് ഏറ്റവും ആരോഗ്യപൂർണമായ ഒരു ഔഷധ സസ്യമാണെന്ന് നിങ്ങൾക്കറിയാം. പലവിധ രോഗങ്ങൾക്കുള്ള ചികിത്സയായി ഇത് യുഗങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെ സന്തുലിതമാക്കുന്നത് മഞ്ഞൾ വളരെ മികച്ച രീതിയിൽ സഹായിക്കുന്നു. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി സ്പാസ്മോഡിക്, ആൻറ്റി ഇൻഫ്ലമറ്ററി ഗുണങ്ങൾ ആർത്തവ വേദനകളെ കുറയ്ക്കുവാനും ഫലപ്രദമാണ്. 1/4 teaspoon ഒരു മഞ്ഞൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാലിനൊപ്പം മഞ്ഞൾ ചേർത്ത് ദിവസവും കുടിക്കുക. നിങ്ങളുടെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നത് വരെ എല്ലാ ദിവസവും ഇത് കഴിക്കുന്നത് ശീലമാക്കുക. 3. ജീരകം. പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പേരുകേട്ട ചേരുവകളിൽ ഒന്നാണ് ജീരകം. വെള്ളത്തിൽ കുതിർത്ത ജീരകം ക്രമരഹിതമായ ആർത്തവത്തെ ചികിത്സിക്കാനായി ഉപയോഗിക്കാം. 2 teaspoon ജീരകം ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ മുക്കിവെക്കുക. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ പാനീയം കുടിക്കുക. ഈ ശീലം തുടർച്ചയായി കുറച്ച് നാൾ പിന്തുടർന്നാൽ നിങ്ങളുടെ ആർത്തവ കാലചക്രം തിരികെ ചക്രമത്തിലാവുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാനാവും. 4. യോഗ പരിശീലിക്കാം. ക്രമരഹിതമായ കാലഘട്ടങ്ങൾക്ക് ഏറ്റവും പ്രധാന കാരണം ശരീരത്തിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥയാണ്. ഒരു പരിധിവരെ ഇതിന് തെളിവെക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഉത്കണ്ഠകളും സമ്മർദ്ദങ്ങളും ഒക്കെയാണ്. സമ്മർദ്ദം അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ദിവസവും മുടങ്ങാതെ യോഗ പരിശീലിക്കുകയാണ്. മരുന്നുകളില്ലാതെ ക്രമരഹിതമായ മാസമുറകളുടെ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നതിനായി പരിശീലിക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് യോഗ പരിശീലനം. കറുവപ്പട്ട. നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങളെ കൂടുതൽ സുഗന്ധപൂരിതമാക്കുന്ന ഒന്നാണ് കറുവപ്പട്ട. ഇതിൻ്റെ പ്രത്യേകതകൾ രുചിയിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല, നമ്മുടെ ആർത്തവചക്രത്തെ നിയന്ത്രിക്കുന്നതിനായി ഇതിന് വലിയ ഒരു പങ്കുണ്ട്. 1 glass of milk ഒരു 1 teaspoon പൊടിച്ച കറുവപ്പട്ട ചേർത്ത് കുടിക്കുക. ഇത് ക്രമരഹിതമായ കാലഘട്ടങ്ങളെ മാത്രമല്ല ആർത്തവ വേദനകളെ കുറയ്ക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ എല്ലാ ദിവസവും 1 glass of milk 1 teaspoon കറുവപ്പട്ട പൊടിച്ച് ചേർത്ത് കുടിക്കാൻ ശ്രമിക്കുക. കറ്റാർവാഴ. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്നതിലൂടെ കറ്റാർവാഴ ആർത്തവ ക്രമക്കേടുകളെ കൈകാര്യം ചെയ്യുന്നു. ഓരോ തവണയും ഇത് ഉപയോഗിക്കുമ്പോൾ പുതിയ ഇലകളിൽ നിന്നെടുത്ത കറ്റാർവാഴ ജെല് തിരഞ്ഞെടുക്കുക. 1 teaspoon തേനോടൊപ്പം ഇത് കലർത്തി പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ദിവസവും കഴിക്കാം. എങ്കിൽ തന്നെയും നിങ്ങളുടെ ആർത്തവ ദിനങ്ങൾ വന്നെത്തുമ്പോൾ ഈ പ്രതിവിധി ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ക്രമരഹിതമായ ആർത്തവം ദിനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷമതകളും ഒഴിവാക്കാനുള്ള മികച്ച ചില വീട്ടുവൈദ്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ഇവയെല്ലാം എന്നേക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് മാത്രമല്ല പാർശ്വഫലങ്ങൾ ഒട്ടും തന്നെ ഇല്ല. സൈഡ് എഫക്റ്റ് ഒന്നും ഞാൻ ഈ പറഞ്ഞ ഒരു സാധനങ്ങൾക്കും ഇല്ല, ഒരു വൈദ്യങ്ങൾക്കും തന്നെ ഇല്ല. ഇതെല്ലാം പരീക്ഷിച്ച ശേഷവും നിങ്ങളുടെ ആർത്തവത്തിൽ വീണ്ടും ക്രമരഹിതമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കേണ്ടതാണ്. കാരണം ഇത്രയും വീട്ടുവൈദ്യങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതൊന്നും മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇത് കാണിക്കണം. അപ്പോൾ അത് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളെ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.